സരയു നദിക്കരയിൽ നീണ്ട ചുവരാൽ സംരക്ഷിക്കപ്പെട്ട മനോഹരമായ നഗരമാണ് കോസലം. സൂര്യവംശക്കാരാൽ ഭരിക്കപ്പെട്ടുവന്ന കോസല രാജ്യം ഹൃദയഹാരിയായ നദികളും അതിഗംഭീരമായ മാളികകളും കൊണ്ട് ധന്യമായ രാജ്യമായിരുന്നു. കോസലത്തിന്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. സൂര്യവംശ രാജാവായ മാനുവിന്റെ മൂത്തപുത്രൻ ഇഷ്വാഗുവാൽ കെട്ടപ്പെട്ടതാണ് അയോധ്യ. സൂര്യവംശം വഴിയായി വന്ന മന്നൻ രഘുവിനു ശേഷം ഭരണാധികാരം ഏറ്റെടുത്തത് ദശരഥനാണ്. ബുദ്ധികൂർമ്മതയും അറിവുമുണ്ടായിരുന്ന ദശരഥ മഹാരാജാവിന് മക്കളില്ല എന്ന കഠിനമായ ഒരു ദുഃഖമുണ്ടായിരുന്നു. ഇത് കാരണം അരമന ശോകത്തിൽ മുഴുകിയിരുന്നു. ഒരു ദിവസം ദശരഥ മഹാരാജാവ് ഭാര്യമാരായ കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവരോട് ചേർന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ മഹാമുനി വസിഷ്ഠൻ ഒരു വിഷയം അവതരിപ്പിച്ചു. ദശരഥ മഹാരാജാവെ, മഹർഷി ഋഷ്യശിഖനെ ക്ഷണിച്ച് പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ അങ്ങയുടെ ദുഃഖത്തിന് അറുതി വരുന്നതാണ്. മഹർഷി വസിഷ്ഠന്റെ ആലോചന പ്രകാരം പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. മഹർഷി ഋഷ്യശൃംഗന്റെ നേതൃത്വത്തിൽ മഹാരാജാവ് യാഗം നടത്തി. അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒരു ദേവദൂതൻ പ്രത്യക്ഷനായി. മഹാരാജാവേ, അങ്ങയുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പൊൻകിണ്ണത്തിലുള്ള പായസം അങ്ങയുടെ ഭാര്യമാർക്ക് കുടിക്കാൻ കൊടുക്കുക. കൗസല്യേ, ഇത് ദൈവത്തിന്റെ പ്രസാദമാണ്. ഇതിൽ പകുതി നീ കഴിച്ചിട്ട് ബാക്കി കൈകേയിക്കും സുമിത്രയ്ക്കും കൊടുക്കൂ. മാസങ്ങൾ കടന്നുപോയി. പൈതങ്ങളുടെ കരച്ചിൽ അരമനയിൽ കേൾക്കാൻ തുടങ്ങി. കൗസല്യ രാമനും, കൈകേയി ഭരതനും, സുമിത്ര ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന രണ്ട് ഇരട്ടപുത്രന്മാർക്കും ജന്മം നൽകി. മഹാരാജാവ് സന്തോഷത്താൽ മതിമറന്നു. അയോധ്യ നഗരമാകെ ഈ രാജകുമാരന്മാരുടെ ജന്മത്തിൽ ആനന്ദിച്ചുല്ലസിച്ചു. നാല് രാജകുമാരന്മാരും ഗുരുകുലത്തിൽ ചെന്ന് വേദങ്ങൾ മുറപോലെ പഠിച്ചു. അസ്ത്രവിദ്യയിലും പരിശീലനം നേടി നല്ല വീരന്മാരായി തീർന്നു.